ടീൻസ് ഫാഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർട്ട് വണ്ണിൽ ഞാൻ കട്ടിംഗ് കാണിച്ചിരുന്നു. അടുത്തതായി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചതിൽ ഇതുപോലുള്ള രണ്ട് പീസ് കട്ട് ചെയ്ത് വെച്ചിരുന്നു. ഇത് നെക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ എല്ലാ വശങ്ങളും ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഫ്രണ്ടിലെ നെക്ക് വെക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ നോക്കുക. ഫ്രണ്ടിലെ നെക്കിൻ്റെ നല്ല വശമാണ് ഞാൻ ഇതിനെ ഇവിടെ ടച്ച് ചെയ്ത് വെക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡല്ല, നല്ല വശം ഫ്രണ്ടിലാവത്തക്ക രീതിയിലാണ് വെച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഇതുപോലെ നല്ല കറക്റ്റായി വെച്ചു കൊടുക്കുക. ഇങ്ങനെ വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മൂന്ന് ഭാഗങ്ങളിൽ ഓരോ പിൻ ചെയ്ത് കൊടുക്കാം. പിൻ ചെയ്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് തെന്നി മാറാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ നെക്ക് കറക്റ്റായി നമുക്ക് നിൽക്കും. അപ്പോൾ മെഷീനിൽ വെക്കുമ്പോൾ തെറ്റ് പറ്റില്ല. ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എൻ്റെ കൈയും അതുപോലെ തന്നെ മെറ്റീരിയലും ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾ ശ്രദ്ധിക്കുക. മെറ്റീരിയൽ ഇതുപോലെ തന്നെ വളച്ചെടുക്കണം. അതുപോലെ ഇത് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണമെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള നെക്ക് കിട്ടുകയുള്ളൂ. അല്ല, ഇപ്പോൾ ഇത് നമ്മൾ കറക്റ്റായി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ അടുത്തത് നമുക്ക് ഇതിന് ഇതുപോലെ തന്നെ രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടിൽ തട്ടാത്ത രീതിയിൽ ചെറിയ പീസ് ചെറിയ കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ കഴുത്ത് നല്ല റൗണ്ടിൽ കറക്റ്റായി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തതായി നമുക്ക് ഇത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ കറക്റ്റ് അളവുള്ള നെക്ക് കിട്ടി. ഇതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് സ്റ്റിച്ച് ഡബിൾ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ നെക്ക് കറക്റ്റായി. ഇതുപോലെ തന്നെ നമ്മുടെ ബാക്ക് വശത്തെ നെക്കും ചെയ്തെടുക്കുക. ബാക്ക് വശത്തെ നെക്കും ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് നെക്കും തമ്മിൽ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഷോൾഡർ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇത് രണ്ടും ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് അവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കുക. പിൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നല്ല കറക്റ്റ് ലെവലിൽ കിട്ടാൻ വേണ്ടി മാത്രമാണ് പിൻ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെക്കുന്ന ഈ രീതി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബാക്ക് വശത്തിൻ്റെ നല്ല വശവും ഫ്രണ്ട് വശത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഞാൻ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത്. പ്രത്യേകം നോക്കുക, ഇത് ഫ്രണ്ട് വശത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. കട്ടിംഗ് പാർട്ടിൽ ഞാൻ ചുരിദാറിൻ്റെ ഷേപ്പ് അടയാളപ്പെടുത്തിയിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതായിരുന്നു ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ ചുരിദാറിൻ്റെ കറക്റ്റ് ഷേപ്പ് അടയാളപ്പെടുത്തുന്നത്. അടുത്തതായി എനിക്ക് ചുരിദാറിൻ്റെ കറക്റ്റ് ഷേപ്പാണ് അടയാളപ്പെടുത്തേണ്ടത്. നമ്മൾ ചുരിദാറിൻ്റെ കറക്റ്റ് ഷേപ്പ് അടയാളപ്പെടുത്തിയാലും അത് നമ്മൾ മെഷീനിൽ എടുത്തു വെക്കുന്ന ടൈമിൽ നമ്മുടെ കൈ ചെറുങ്ങനെ തെന്നി മാറിയാൽ നമ്മുടെ ഷേപ്പിൽ വ്യത്യാസം വരുന്നതായിരിക്കും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഞാനിപ്പോൾ നമ്മുടെ ഈ ചുരിദാറിൻ്റെ രണ്ട് ഭാഗത്തും ഒരു ലൈൻ കൊടുത്തത് കാണാം. അതിലൂടെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് കൊടുക്കുന്നത് നമ്മുടെ ഈ ചുരിദാറിൻ്റെ മെറ്റീരിയൽ രണ്ടും ഒന്ന് ജോയിൻ്റായി നിൽക്കാൻ വേണ്ടി മാത്രമാണ്. അതിന് ശേഷമാണ് നമ്മൾ ചുരിദാർ വെച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അതിന് ശേഷമാണ് ഞാനിവിടെ ഷേപ്പ് ചെയ്യാൻ ചുരിദാർ വെച്ചിരിക്കുക. ഷേപ്പ് ചെയ്യാൻ ചുരിദാർ വെക്കുമ്പോൾ എപ്പോഴും ഷോൾഡറും നെക്കും നല്ല കറക്റ്റായി വെക്കുക. അതിന് ശേഷം നമ്മുടെ ഷേപ്പ് ഞാൻ വരക്കുന്ന ഇതേ രീതിയിൽ തന്നെ വരച്ചെടുക്കാം. ഈ രീതിയിൽ നമ്മൾ ചുരിദാറിൻ്റെ ഷേപ്പ് അടയാളപ്പെടുത്തുക. നമുക്ക് ഷേപ്പിൽ ഒരു വ്യത്യാസവും വരില്ല. കറക്റ്റ് നമ്മുടെ ചുരിദാറിൻ്റെ ഷേപ്പ് ഏതാണ് അതേ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. സ്ലിറ്റിൻ്റെ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെയും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ലിറ്റ് നമുക്ക് കറക്റ്റ് അളവിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാനെടുക്കുമ്പോൾ തെന്നി മാറിയാലും കുഴപ്പമില്ല. നമ്മൾ രണ്ട് ഭാഗത്തും സ്റ്റിച്ച് കൊടുത്തത് കൊണ്ട് നമുക്ക് കറക്റ്റ് അളവിൽ തന്നെ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാനും പറ്റും. ആ സ്റ്റിച്ചിങ്ങിനുള്ള എളുപ്പത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ആ രണ്ട് ഭാഗത്തും ഫസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത്. അത് നമ്മൾ കറക്റ്റ് ഷേപ്പ് അടയാളപ്പെടുത്തിയതിന് ശേഷം അത് നമുക്ക് അഴിച്ച് മാറ്റാവുന്നതാണ്. ഇതാണ് നമ്മുടെ ചുരിദാറിൻ്റെ കറക്റ്റ് ഷേപ്പ്. ഇനി ഇതിലൂടെ നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ സ്ലിറ്റിൻ്റെ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. ഇവിടെ ഇത് മാത്രമാണ് നമുക്കിനി സ്റ്റിച്ച് ചെയ്യാനെടുക്കാനുള്ളത്. സ്റ്റിച്ച് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ ചുരിദാർ നല്ല കറക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. രണ്ട് ഭാഗങ്ങളും നോക്കിയാൽ കാണാൻ പറ്റില്ല, നല്ല ലെവലിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് സ്ലിറ്റ് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം.
സ്ലിറ്റിൻ്റെ ഭാഗം ജോയിൻ പാർട്ടിൽ നിന്നും ഞാൻ ചെയ്യുന്ന ഇതേ രീതിയിൽ തന്നെ ചെയ്തതിന് ശേഷം ഒന്ന് മടക്കിയെടുക്കാം. ഞാൻ ചെയ്യുന്നത് നോക്കിയാൽ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഇതേ രീതിയിൽ തന്നെ മടക്കിയെടുക്കുക. എപ്പോഴും സ്ലിറ്റ് ചെയ്യുമ്പോൾ താഴ്ഭാഗത്ത് നിന്ന് തുടങ്ങുന്നതായിരിക്കും നല്ലത്. സ്റ്റിച്ച് ചെയ്യുന്നത് ശ്രദ്ധിക്കുക, ഇതേ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ജോയിൻ പാർട്ടിലെത്തുമ്പോഴാണ് എല്ലാവർക്കും തെറ്റ് പറ്റുന്നത്. ജോയിൻ പാർട്ടിൽ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഇതേ രീതിയിൽ തന്നെ ചെയ്താൽ സ്ലിറ്റ് ഒരു കുഴപ്പമില്ലാതെ കിട്ടുന്നതായിരിക്കും. ഒരു ഭാഗത്ത് സ്ലിറ്റ് ഇതുപോലെ ജോയിൻ പാർട്ടിൽ എത്തിയാൽ നമ്മുടെ ഇത് എടുത്തിക്കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം. ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്ന പോലെ ചെയ്തതിന് ശേഷം മറ്റേ ഭാഗം താഴ്ഭാഗത്ത് തന്നെയാണ് അടിക്കാൻ തുടങ്ങുന്നത്. അല്ലാതെ ഇവിടെ കണക്ട് ചെയ്ത് അടിക്കാൻ പാടില്ല. മറ്റേ വശം താഴ്ഭാഗത്ത് നിന്ന് തുടങ്ങിയതിന് ശേഷം ഇതുപോലെ തന്നെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി ഒന്ന് ജോയിൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ ചെയ്യുന്നത് നോക്കിയാൽ നിങ്ങൾക്ക് പ്രത്യേകം മനസ്സിലാവും. ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കും. ഇതേ രീതിയിൽ ചെയ്താൽ നല്ല കറക്റ്റ് സ്ലിറ്റ് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ സ്ലിറ്റ് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് നമ്മുടെ സ്ലീവാണ് ജോയിൻ ചെയ്യേണ്ടത്. സ്ലീവ് ഫസ്റ്റ് സ്ലീവിൻ്റെ താഴ്ഭാഗം നമ്മൾ സ്റ്റിച്ചിങ് പാർട്ട് വിട്ടിട്ടുണ്ടായിരുന്നു, അവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ സ്ലീവ് എങ്ങനെ ജോയിൻ ചെയ്തതെന്നെങ്ങനെ നമുക്ക് ശ്രദ്ധിക്കാം. ഇതേ രീതിയിൽ നമ്മുടെ സ്ലിറ്റിൻ്റെ എല്ലാ ഭാഗങ്ങളും അടിച്ചെടുക്കാം. ചുരിദാറിൻ്റെ എല്ലാ വശങ്ങളും ഞാൻ അടിച്ച് നല്ല കറക്റ്റ് ചെയ്തിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് കാണാം. ഇതേ രീതിയിൽ തന്നെ സ്ലിറ്റ് ലെവൽ ചെയ്തെടുക്കാം. അടുത്തതായി നമുക്ക് സ്ലീവ് കറക്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അടുത്തതായി നമുക്ക് നമ്മുടെ ചുരിദാറിൻ്റെ ഷേപ്പ് ചെയ്ത ഭാഗത്ത് നിന്ന് അതിൻ്റെ ആം ഹോളിൻ്റെ ഭാഗത്ത് നിന്നും ഒരു ഇഞ്ച് സ്റ്റിച്ച് അഴിച്ചു കൊടുക്കുക. സ്റ്റിച്ച് അഴിച്ചു കൊടുക്കുന്നത് നമ്മളെ സ്ലീവ് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ്. ഇത് കാണാൻ പറ്റും. ഞാനിപ്പോൾ ഒരു ഹാഫ് അഴിച്ചു കൊടുത്ത ഭാഗമാണ്. ഇതിൽ നമ്മുടെ എങ്ങനെയാണ് സ്ലീവ് കറക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് നമ്മുടെ ഷോൾഡർ ഫിക്സ് ചെയ്ത ഭാഗമാണ്. ഷോൾഡറിൻ്റെ നല്ല വശമാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിൻ്റെ മേലെ നമ്മുടെ സ്ലീവ് കട്ട് ചെയ്ത് വച്ചിരിക്കുന്നതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ സ്ലീവിൻ്റെയും നല്ല വശമാണ് വെക്കേണ്ടത്. ഇതാ ഇത് ഇതേ രീതിയിലാണ് വെക്കേണ്ടത്. ഇത് വെക്കുമ്പോൾ ഇതിൻ്റെ ഈ സെൻട്രൽ ഭാഗത്ത് ഞാനൊരു മാർക്ക് ചെയ്തുകൊണ്ട് ഈ സെൻറ്റർ ഭാഗവും നമ്മുടെ ഷോൾഡറിൻ്റെ ഫിക്സ് ചെയ്ത ആ ഭാഗവും തമ്മിൽ കറക്റ്റ് ആകത്തക്ക രീതിയിൽ വെക്കുക. വെച്ചതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് ഇവിടെ സ്റ്റിച്ച് ചെയ്തു. ഇത് സെൻറ്റർ ഭാഗമാണ്, സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഇത് സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ഫസ്റ്റ് അടിച്ചു കൊടുക്കാം. ഇത് സ്ലീവ് പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെക്കുന്ന സമയത്ത് ചുളിവ് എന്ന് വരാൻ പാടില്ല. വരാത്ത രീതിയിൽ ഞാൻ വെക്കുന്നത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതേ രീതിയിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇപ്പോൾ ഞാൻ സ്ലീവിൻ്റെ ഒരു ഭാഗമാണ് അടിക്കുന്നത്. ഈ അടിച്ച് ആയതിന് ശേഷം ഇത് എടുത്ത് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് രണ്ടാമത് മറ്റേ ഭാഗത്തേക്കും കൂടി അടിച്ചു കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ സ്ലീവ് രണ്ട് ഭാഗവും സ്റ്റിച്ച് വന്നിരിക്കും. അപ്പോൾ നമ്മുടെ സ്ലീവ് പൂർത്തിയായി. സ്ലീവ് അടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മെല്ലെ നിർത്തി നിർത്തി വേണം അടിക്കാൻ. അതുപോലെ തന്നെ അടിക്കുന്നതിന് കണക്കായി കുറച്ച് കുറച്ച് മെറ്റീരിയൽ വെച്ച് കൊടുത്തതിന് ശേഷമാണ് അടിക്കേണ്ടത്. അല്ലാതെ ഒന്നിച്ച് വെച്ചതിന് ശേഷം അടിക്കാൻ പാടില്ല. അങ്ങനെ അടിക്കുമ്പോഴാണ് ചുളിവ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ സ്ലീവ് ആം ഹോളിൽ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായി നമുക്കിത് ഷേപ്പ് ചെയ്യാണ് വേണ്ടത്. ഷേപ്പ് ചെയ്യുന്നതിന് മുന്നേ ആയി നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗത്ത് ഞാനൊരു ലൈൻ ചെയ്ത് കാണാം. അതിലൂടെ ഒരു ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അത് കൊടുക്കുന്നത് നമ്മൾ ഷേപ്പ് സ്ലീവിൻ്റെയും കറക്റ്റ് അടയാളപ്പെടുത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് തെന്നി മാറാതിരിക്കാൻ വേണ്ടി ഒന്ന് മെറ്റീരിയൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം ഫസ്റ്റ് സൈഡിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മുടെ ഡ്രസ്സ് വെച്ചതിന് ശേഷം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ആം ഹോളിൻ്റെ അവിടെ ഇതുപോലെ ഒന്ന് വലിച്ചു പിടിക്കണം. അല്ലാത്ത പക്ഷേ ആം ഹോൾ കുറച്ച് കുടുങ്ങിക്കിടക്കുന്നതായിരിക്കും. അപ്പോൾ ആം ഹോളും കറക്റ്റ് ചെയ്യുക. എല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്ലീവും പൂർത്തിയായി കഴിഞ്ഞിരിക്കും. ഇപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ്ങും പൂർത്തിയായിരിക്കുകയാണ്. കാണാം എല്ലാ ഭാഗങ്ങളും നമുക്ക് കറക്റ്റ് അളവിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഷേപ്പും നോക്കിയാൽ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ഷേപ്പും നെക്കിൻ്റെ ഭാഗവും സ്ലിറ്റും എല്ലാം നമുക്ക് കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു ഡ്രസ്സ് വെച്ച് ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ അടുത്ത വീഡിയോസ് കാണുക. ഓക്കെ.